തണ്ട് കുത്തി നേരെ വെക്കുന്നവരും തണ്ട് ചിരിച്ചു വെക്കുന്നവരുണ്ട്. കുത്തി നിർത്തുന്നേക്കാളും ചിരിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കുത്തി നിർത്തി കഴിഞ്ഞാൽ കപ്പ പെടന്നു പോകാൻ സാധ്യതയുണ്ട്. ഓ ശരി. കൂടുതൽ ഈ സൈഡിൽ കിടങ്ങുള്ളൂ. അപ്പൊ കിടത്തിയിടുമ്പം ഈ ഇങ്ങോട്ടും കൂടെ പിടുത്തം വരുന്നതുകൊണ്ട് കപ്പയ്ക്ക് മറിയാൻ സാധിക്കില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ ബുക്കടം കമ്പലയിലാണ്. തവളയാങ്കൽ കൃഷ്ണൻകുട്ടിച്ചേട്ടനും മത്സ്യച്ചേച്ചിയും കപ്പകൃഷി നന്നായി പരിപാലിക്കുന്ന കർഷകരാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എത്ര നാളായി കപ്പകൃഷി? ഞാനിവിടെ വർഷങ്ങളായിട്ട് കപ്പകൃഷി ചെയ്യുന്ന ആളാണ്. നമ്മുടെ മെയിൻ ആഹാരം കപ്പയാണ്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം കിളച്ചും ജെ സി ബി കൊണ്ടുവന്ന് ഉഴുത ശരിക്കും എല്ലാം ശരിയാക്കി രാമന്തല എന്ന് പറയും കപ്പയുടെ പേര്. ഇത് വലിയ ഓവർ പൊക്കം വെക്കുകയില്ല. ചില കപ്പ പൊക്കം വെച്ച് കഴിഞ്ഞാൽ അത് മടപിടി കാറ്റ് പൊതിക്കുമ്പോൾ പെടന്നു പോകും. ഇത് ഓവർ പൊക്കം വെക്കുകയില്ല, മറ്റു കാറ്റ്ശേരി ഉണ്ടാവില്ല, നല്ല വിളവാണ്. ശരി. അതുകൊണ്ട് ഞാൻ ഇത് വേറെ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കൊണ്ട് കൊണ്ട് തന്നതല്ലേ. അപ്പൊ ഈ പൊക്കം കുറഞ്ഞ ഇതും രാമന്തല എന്നാ പറയുന്നത്? രാമന്തല എന്ന് പറഞ്ഞു. ഇതിപ്പോ എത്രത്തോളം ചോട് കപ്പയുണ്ട് നമുക്ക്? ഇതിപ്പോ 200 മുതൽ കപ്പയുണ്ട്. 200 മുതൽ നട്ടിട്ട് എത്ര നാളായി? നട്ടിട്ടിപ്പം കുംഭമാസം നട്ടതാ. എന്താ ഈ കപ്പകൃഷിയിൽ ഇപ്പോ എലിയുടെയും പന്നിയില് ശല്യം ഉണ്ട്, മുള്ള ശല്യം ഉണ്ട്, എവിടെ ഉണ്ട്? എവിടെ മുഴ കുറെ അഞ്ചാറ് മുഴ കപ്പ മുള്ളം മാന്തി. അപ്പൊ ആ സൈഡ് മൊത്തം സാരി വലിച്ചു കിട്ടിയേക്കുക. കാട്ടു മൃഗം എന്ന് കയറാതിരിക്കാൻ വേണ്ടി സാരി വലിച്ചു കിട്ടിയേക്കുക. ശരി. അത് വലിച്ചു കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി കുറവ് വരവ് കുറവുണ്ട്, കുറച്ച് ആശ്വാസം ഉണ്ട്. ഇച്ചിരി ആശ്വാസം ഉണ്ട്. പിന്നെ തുരപ്പനലി അതുണ്ട്. അത് പിന്നെ അത് കാണുന്ന കാണുന്ന നമ്മൾ കുമ്പം കഴിച്ചു വെച്ചാൽ പിടിക്കുക, അല്ലാതെ വേറെ മാർഗമില്ല. ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ കുടിയേറിയ കാലം തൊട്ട് എന്റെ ഓർമ്മ വെക്കും മുതൽ ഇവിടെ കപ്പകൃഷിയാ. എന്റെ അച്ഛനായിട്ട് ഇവിടെ കപ്പകൃഷി ആയിരുന്നു. ആ പാരമ്പര്യം ഞാൻ തുറന്നു പോകണം. നമ്മുടെ മെയിൻ ആഹാരം കപ്പയാണ്. തീർച്ചയായിട്ടും. ഇത് ഒരു ചോട് കപ്പ എത്രത്തോളം ഉണ്ടാവും? ഒരു ചോട് പറഞ്ഞു ചിലത് 10 കിലോ മുകളിലുള്ളതുണ്ട്, 8 കിലോ ഉള്ളതുണ്ട്, ചിലപ്പോൾ 10-12 കിലോ വരെ ഉള്ളതുണ്ട്. ഉണ്ട്. എന്താ വളപ്രയോഗമൊക്കെ കൊടുക്കുന്നത്? ഇത് വളം ഞങ്ങളിപ്പം ഈ ജൈവകൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. രാസവളം ഒന്നും ചെയ്തിട്ടില്ല. ജൈവകൃഷി ഇത് കുടൽ വെട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ കുഴിയെടുക്കും. കുഴി എടുത്തിട്ട് ജൈവ വളം അനത്തി കിടും. ചാണപ്പൊടി ജൈവ വളം അനത്തി കിട്ടി കഴിഞ്ഞിട്ട് ശകലം മണ്ണ് മേലെ തൂളി കൊടുക്കും. എന്നിട്ട് തൂളി കൊടുത്തിട്ട് അതിന് മേലെ തണ്ടിങ്ങനെ ചരിച്ചു വെക്കും. തണ്ട് ചരിച്ചു വെച്ചിട്ട് മുകളിൽ മണ്ണിട്ടങ്ങ് മൂടും. ഈ തണ്ട് കുത്തി നേരെ വെക്കുന്നവരും തണ്ട് ചരിച്ചു വെക്കുന്നവരുണ്ട്. ഈ കുത്തി നിർത്തുന്നേക്കാളും ചരിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കുത്തി നിർത്തി കഴിഞ്ഞാൽ കപ്പ പെടന്നു പോകാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഈ സൈഡിൽ കിടങ്ങുള്ളൂ. അപ്പൊ കിടത്തിയിടുമ്പം ഈ ഇങ്ങോട്ടും കൂടെ പിടുത്തം വരുന്നതുകൊണ്ട് കപ്പയ്ക്ക് മറിയാൻ സാധിക്കില്ല. അത് ശരി. ഇനി അത് ചെരിച്ചു വെച്ച് കഴിഞ്ഞാൽ നാട്ടി നിർത്തി കഴിഞ്ഞാൽ കപ്പ പൂക്കന്ന് കാറ്റ് പിടിച്ച് ഞാൻ മൊത്തത്തിൽ മറിയും. അത് ശരി. ഇതാണ് മറിയല. ഇനിയിപ്പോ ഇത് പറിക്കണമെങ്കിൽ എത്ര നാൾ കൂടി കഴിയേണ്ടി വരും? നഗരത്തിൽ പറിക്കാം. നഗരത്തിൽ പറിച്ചു നമ്മൾ പറിച്ച് വീട്ടിൽ കൊണ്ടുപോയി അരിഞ്ഞ് വാട്ടി ഉണങ്ങിയെടുക്കുന്നു. നമുക്ക് തിന്നാൻ വേണ്ടി സൂക്ഷിച്ച് അടുത്ത കൊല്ലം തിന്നാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നു. അത് വർഷങ്ങളായി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ അതെ. ഇപ്പോഴും ഇരിപ്പുണ്ട്. കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കൊല്ലത്തെ കപ്പ ഇപ്പോഴും തന്നെ വീട്ടിരിപ്പുണ്ട്. വാട്ട് കപ്പ കുത്തിയിട്ടില്ല. കാരണം ഇത് പ്ലാസ്റ്റിക് ഒരു ചാക്കനകത്ത് പ്ലാസ്റ്റിക് കവർ വേറെ ഇറക്കും. എന്നിട്ടാണ് ഈ ഉണക്ക കപ്പ അതിനകത്ത് കിട്ടങ്ങോട്ട് കെട്ടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈച്ച വരെ കയറിക്കില്ല. ഒരു കാരണം കുത്തുകയില്ല. അല്ലാതെ ഇങ്ങനെ ചാക്കനകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ വർഷം ആവുന്നതിനും കുത്ത പൊടിയാ മാത്രം. ശരി. പൊടിഞ്ഞു പോകും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചു സൂക്ഷിച്ചു നോക്കാം. നല്ലപോലെ ഉണങ്ങിയാ മതി അല്ലേ? നല്ലപോലെ ഉണങ്ങിയിട്ട് ഒരു ചാക്കനകത്ത് പോളിത്തിങ് കവർ ഇറക്കണം. എന്നിട്ട് അതിനകത്ത് കപ്പ ഈ ഇത് ഇട്ടിട്ട് ശരിക്കും നല്ല ടൈറ്റ് ആക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം വേണ്ടത്? കാറ്റ് കയറുന്നില്ല, ഈച്ച കയറുന്നില്ല. ഈച്ച കയറിയാലേ കുത്തണുണ്ടാവുള്ളൂ. കഴിഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് കപ്പ ഇപ്പൊ ഇരിപ്പുണ്ട്. 5 കിലോ രണ്ടു വർഷമായി. അപ്പൊ അതേപോലെ വെച്ചത് ഇപ്പൊ വെച്ചെന്ന് നോക്കിയാൽ ഒറ്റ ഈച്ച അതിനകത്തില്ല. തവളയാങ്കൽ കൃഷ്ണൻകുട്ടിച്ചേട്ടനും മത്സ്യച്ചേച്ചിയും വർഷങ്ങളായി തന്നെ കപ്പ കൃഷി നടത്തുന്നത്. ഇതൊരു ടവർ ലൈൻ ആണ്. ടവർ ലൈനിന്റെ അടിയിലും നമുക്ക് ചെയ്യാം അല്ലേ? ഇത് ഞങ്ങള് എന്റെ അച്ഛൻ ഇവിടെ വന്ന് സ്ഥലം വെട്ടാൻ വരുമ്പോഴുള്ള ടവറാണ്. ശരി. 65 ഞങ്ങൾക്ക് 65 പട്ടയം കിട്ടിയേക്കുന്നത്. അപ്പൊ 60 മുമ്പ് കണ്ട ചാത്തൻ 57-58 കാലത്തിലാണ് ചാത്തനോട് വരുന്നത്. അന്ന് വന്നപ്പോൾ ഈ ടവറോട് ഇവിടെ ഉള്ളു. അന്ന് ആന പിടികാരിക്കാൻ വേണ്ടിയാണ് ഈ മുള്ളുകമ്പി അലഞ്ചിട്ടൊക്കെ. ഓ ശരി. അപ്പൊ ഇതെവിടേക്ക് പോകുന്ന ലൈനാണെന്ന് തോന്നുന്നു? ഇത് ഈ പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പോടാം. പള്ളം പള്ളം കോട്ടയം പള്ളം. ആ കോട്ടയം പള്ളം. ഓ ശരി. ഇവിടുന്ന് വരുന്നത് ചിത്രപുരം പൊന്മുടി ആ ഭാഗത്ത് നിന്ന് വരുന്നത്. അതിന്റെ അടിയിലാണെങ്കിലും നമുക്ക് കപ്പ കൃഷി നടത്താം. ഒരു കുഴപ്പമില്ല അല്ലേ? വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കപ്പ കൃഷി നടത്താൻ പറ്റുള്ളൂ. മണ്ണിൽ നിന്ന് 1 മീറ്റർ പൊങ്ങുന്ന ആദായം എന്ത് വേണം നമുക്ക് ചെയ്യാം. ബാക്കി ഒരു ആദായം ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല. വാട വെച്ച് കഴിഞ്ഞാൽ ആ പൊക്കത്തിൽ വന്ന് ഞാൻ വെട്ടി കളയും. അത് ശരി. കപ്പയ്ക്ക് കുഴപ്പമില്ല. കപ്പയ്ക്ക് കുഴപ്പമില്ല. ഇത് പൊങ്ങുന്നല്ല അല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം.